നമസ്കാരം. എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. കേരളീയം എന്ന യൂണിറ്റിലെ രണ്ടാം പാഠമായ പുഞ്ചകൊയ്തെ കളം നിറഞ്ഞെ എന്ന പാഠമാണ് നാം ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. പാഠത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് നമുക്കൊരു വീഡിയോ കണ്ടതിന് ശേഷം തിരിച്ചു വരാം. എല്ലാവരും ശ്രദ്ധയോടെ വീഡിയോ നിരീക്ഷിക്കുക. പള്ളിവാളും ഭദ്രവട്ടകുമായി നിൻ തിരുമുമ്പിൽ വന്ന് കളി തുടങ്ങാം. അങ്ങനങ്ങനെ പള്ളിവാള എല്ലാവർക്കും ഈ നാടൻപാട്ട് ഇഷ്ടമായല്ലോ അല്ലേ? എന്താണ് നാടൻപാട്ട്? സാധാരണക്കാർക്കിടയിൽ രൂപപ്പെട്ടതും തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ടവയുമാണ് നാടൻപാട്ടുകൾ. എന്തിനാണ് നാടൻപാട്ടുകൾ പാടുന്നത്, അല്ലെങ്കിൽ കൃഷിപ്പാട്ടുകൾ പാടുന്നത്? അവരുടെ ജോലിയിലുള്ള ആയാസം കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് അവർ നാടൻപാട്ട് പാടുന്നത്. ഇതുപോലെ നാടൻപാട്ടുകൾ പോലെ തന്നെ കൃഷിപ്പാട്ടുകളുമുണ്ട്. പലതരത്തിലുള്ള കൃഷിപ്പാട്ടുകളുണ്ട്. ഞാറ്റുപാട്ട്, വിത്തിടിയിൽപ്പാട്ട്, ചക്രപ്പാട്ട്, കൊയ്ത്തുപാട്ട്, കിളിയാട്ടുപാട്ട്, കളപറിക്കൽ പാട്ടുകൾ എന്നിങ്ങനെ പലതരത്തിലാണ് കൃഷിപ്പാട്ടുകളുള്ളത്. കുട്ടനാട്ടിലെ കാർഷിക ജീവിതത്തെ പ്രതിഫലിപ്പിക്കുന്ന ഒരു നാടൻപാട്ടാണ് ഈ പാഠഭാഗം. നമ്മുടെ നാടോടി കഥകളും ഐതിഹ്യങ്ങളും എന്ന പുസ്തകത്തിൻ്റെ ഒന്നാം വാല്യത്തിൽ നിന്നെടുത്തതാണിത്. വിത്തിടൽ മുതൽ കളം നിറയ്ക്കൽ വരെ നെൽകൃഷിയുടെ വിവിധ ഘട്ടങ്ങൾ ഈ പാട്ടിൽ പരാമർശിക്കുന്നു. കാർഷിക വൃത്തിയുടെ അനുഭൂതി പ്രസരിപ്പിക്കുന്ന ഈ ഗാനം മുൻകാല ജീവിതത്തിൻ്റെ ആഹ്ലാദകരമായ അനുഭവം പകർന്നു നൽകുന്നു. ഇനി നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. എല്ലാവരും പാഠപുസ്തകമെടുത്ത് ശ്രദ്ധയോടെ കേൾക്കുക. തിന്തിനെന്തോ താനിനാനോ, തിന്തിനെന്തോ താനിനാനോ, തിന്തിനെന്തോ താനിനാനോ, തിന്തിനെന്തോ താനിനാനോ, പുഞ്ചം കണ്ടം നേരന്നു പെണ്ണേ, വഞ്ചി വന്നാ കൊയ്തെടുക്കാം. ആറ്റുവഞ്ചി നീറ്റുവഞ്ചി, ചുണ്ടൻ വഞ്ചി ചുരുട്ടുവഞ്ചി, ചന്തമുള്ള ചെരുപ്പൻ വഞ്ചി, എൻ്റെ വഞ്ചി ഇരട്ട വഞ്ചി, പുഞ്ചയിലെ വിത്തെറിഞ്ഞേ, കളപറിച്ചേ കിളകിളച്ചേ, കിളകഴിഞ്ഞേ വളമിറങ്ങേ, വിത്തെറിഞ്ഞേ കളപറിച്ചേ, കതിരുവന്നേ കനവുവന്നേ, നിറനിരന്നേ കതിരുവന്നേ, കതിരുവന്നേ പയുപയത്തേ, കൊയ്തെടുത്തേ മെതിക്കഴിഞ്ഞേ, പുലിയളന്നേ പറന്നിരുന്നേ, പൊലിമ വന്നേ പുലരി വന്നേ, കിളികളെല്ലാം പറ പറന്നേ, തളിരണിഞ്ഞേ മനം കുളിത്തേ, പുഞ്ചം കണ്ടം പുലരിക്കണ്ടം, ചന്തമുള്ള പരിപ്പൻ കണ്ടം, പുഞ്ച കൊയ്തേ കരക്കടുത്തേ, കളം നിറഞ്ഞേ കതിരുകൊണ്ടേ, തിന്തിനെന്തോ താനിനാനോ, തിന്തിനെന്തോ താനിനാനോ. ഈ നാടൻപാട്ടിൻ്റെ ആശയം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. എല്ലാവരും നാടൻപാട്ടിൻ്റെ ഈണത്തിൽ ചൊല്ലി പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി.